റിനകോം AAC ബ്ലോക്സ് ഓരോ ചതുരശ്രടിയിലും സന്തോഷം. പ്ലാസ്റ്റിക് നിരോധനം നിലവിൽ വന്ന് അപ്പൊ ഇനി ചേട്ടൻ പ്ലാസ്റ്റിക് വിൽക്കണം കണ്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ആദ്യത്തെ തവണ കാണുമ്പോ 10,000 രൂപ പിഴ, പിന്നെയും കൊണ്ട് വിൽക്കണ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ 25,000 രൂപ പിഴ, പിന്നെയും കൊണ്ട് വിൽക്കണ കണ്ടിട്ടുണ്ടെങ്കിലോ 50,000 രൂപയാണ് പിഴ. കണ്ണി കണ്ട പ്ലാസ്റ്റിക് ഒക്കെ പെറുക്കി നടക്കേ, വേറൊരു പണിയില്ല ഈ വയസ്സാം കാലത്ത്. ബഹുമാനപ്പെട്ട ഹെൽത്ത് ഇൻസ്പെക്ടർ മന്മഥൻ സാർ, മാലിന്യ കൺവീനർ, അല്ല സോറി, പ്ലാസ്റ്റിക് നിർമാർജന കമ്മിറ്റി കൺവീനർ ജനാബ് കോയ സാഹിബ്, വാർഡ് മെമ്പർ പ്യാരിജാദൻ, മറ്റ് സുഹൃത്തുക്കളെ, അപ്പോൾ ഈ പ്ലാസ്റ്റിക് നിരോധനത്തിൻ്റെ ആവശ്യകത നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടിയിട്ട് HIA ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വളരെയധികം വേദനയോട് കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. വേദന എടുക്കണ്ടേ സാർ, ഇരുന്ന് സംസാരിച്ചാൽ കുഴപ്പമില്ല. അതെ, ഞാൻ ഉദ്ദേശിച്ചത് അതല്ല, ശാരീരിക വേദനയല്ല, മാനസികമായി വളരെ വേദനയോട് കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. നാം വസിച്ചിരുന്ന ഈ ഭൂമി, ഈ ഗോളം ഇന്ന് വിഷം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, വിഷം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ ഇരിക്കുന്ന ഫ്ലവർ വൈസ് ഇത് അത് പ്യാരുന്ന് കൊണ്ടുവന്ന് വെച്ചാണ്, അല്ല വെറുതെ ഭംഗിക്ക് വെച്ചാണ്. അതെ, ഇതിപ്പോ ഭംഗിക്ക് വേണ്ടി ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ ഈ സാധനം, ഇത് പ്ലാസ്റ്റിക് ആണ്, മെയ്ഡ് ഇൻ ചൈന. അപ്പൊ ഇത് എവിടെ നിന്നാണ് വന്നതെന്നുള്ള കാര്യം എല്ലാവർക്കും ബോധ്യമായി. നമ്മുടെ അയൽ രാജ്യമായ ചൈന ഇത് അവിടുന്ന് ഇങ്ങോട്ടേക്ക് കയറ്റി അയക്കുന്നത് വെറും അവരുടെ ലാഭത്തിന് വേണ്ടി മാത്രമല്ല, അവിടെ കുന്നുകൂടി കിടക്കുന്ന, അവർക്ക് അത് നിക്ഷേപിക്കാൻ ഇടമില്ലാതെ ഉപയോഗശൂന്യമായി കിടക്കുന്ന പ്ലാസ്റ്റിക്കുകൾ നമ്മുടെ രാജ്യങ്ങളിലേക്ക് പല പല ഉൽപ്പന്നങ്ങളാക്കി, കളിപ്പാട്ടങ്ങൾ അല്ലെങ്കിൽ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ആക്കി ഇങ്ങോട്ട് കയറ്റി അയക്കാണ്. ഞാൻ ഈ കുപ്പിയും പാട്ടയും പ്ലാസ്റ്റിക്കൊക്കെ വർക്ക് നിൽക്കുന്ന ഒരാളാണ്, ഞാനത് വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പിഴവല്ലോ. നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് അല്ലേ പറക്കി കൂട്ടി വിൽക്കുന്നത്, അതിലൊരിക്കലും അങ്ങനെ ശിക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ. അത് നല്ല കാര്യമല്ലേ? നല്ല കാര്യമാണ്. ഞാൻ പ്ലാസ്റ്റിക് പറക്കി വിട്ടു കഴിഞ്ഞാൽ പോലീസ് ഓടിക്കുന്നത്. കുട്ടി, നമ്മൾ അറിവില്ലാത്ത കാര്യങ്ങൾ ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്ത് തെറ്റിദ്ധരിപ്പിക്കരുത് ആൾക്കാർ. ഈ വൈദേശിക ശക്തി ഇന്ത്യ വിട്ടു പോയി എന്ന് പറഞ്ഞ സത്യമാണ്, കാരണം 47 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അയാൾ പറയട്ടെ പറയട്ടെ പറയട്ടെ, സംശയം വെച്ചു. അവർ ഈ പ്ലാസ്റ്റിക് ഉപേക്ഷിച്ചിട്ടാണ് പോയി. നീ ആഗോളവൽക്കരണത്തിന്റെ കമ്പോളവൽക്കരണത്തെ നവലിബർ ആശയങ്ങളുടെ പരിണതഫലമായി ഈ പ്ലാസ്റ്റിക്കിനെ ഒരു ആഗോള ഭീകരനായി പ്രഖ്യാപിക്കുന്നതിൽ എന്തൊക്കെ തെറ്റുണ്ടോ സാറേ? ഞാൻ പറഞ്ഞത് പ്ലാസ്റ്റിക്കിനെ ആഗോള ഭീകരനായിട്ട് പ്രഖ്യാപിക്കണം, ഇയാൾ പറയുന്നത് വളരെ ശരിയാണ്. ഒരുപാട് ഇതിനെ കുറിച്ച് പഠിച്ചിട്ട് പറഞ്ഞതാണെന്ന് എനിക്ക് നല്ല ബോധ്യം.